അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് മിന്നും വിജയം. ജയിക്കാൻ വേണ്ട 270 ഇലക്ട്രൽ വോട്ടുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. 280 ഇലക്ട്രൽ വോട്ടുകളാണ് ട്രംപ് ഇതുവരെ നേടിയത്. 4 വർഷത്തിന് ശേഷമാണ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിന്റെ പടി ചവിട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് തോന്നിച്ചുവെങ്കിലും ജോ ബൈഡനോട് പരാജയപ്പെടുകയായിരുന്നു. അധികാരത്തിലെത്തുന്നതോടെ 127 വർഷത്തിന് ശേഷം തുടർച്ചയായല്ലാതെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റാകുന്ന വ്യക്തിയാകും ട്രംപ്. ഇത്തവണ കടുത്ത വെല്ലുവിളി ഉയർത്തിയ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് 214 ഇലക്ട്രൽ വോട്ടുകൾ മാത്രമാണ് നേടാനായത്. വിജയമുറപ്പിച്ചതോടെ ട്രംപ് അനുകൂലികൾ തെരുവുകളിൽ ആനന്ദ നൃത്തമാണ് ആടുന്നത്. എന്നാൽ ഡെമോക്രാറ്റിക് ക്യാമ്പുകളിൽ കടുത്ത നിരാശയിലാണ്. അലബാമ, അർക്കൻസ, ഫ്ലോറിഡ, ലൂസിയാന, മിസോറി, മുസിസിപ്പി, മൊണ്ടാന, നോർത്ത് ഡെക്കോഡ, സൗത്ത് ഡെക്കോഡ, ടെനിനി, ടെക്സസ്, യൂട്ട, വെസ്റ്റ് വിർജീനിയ, വയോമിംഗ്, കാൻസസ് എന്നീ സ്ഥാപനങ്ങളിൽ ട്രംപിനാണ് മുന്നേറ്റം. കൊളറാഡോ, കനക്റ്റിക്കട്ട്, ഡെലവെയർ, ഇലിനോയ്, മേരിലാൻഡ്, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, റോയ് ഐലൻഡ്സ്, വെർമോണ്ട് എന്നീ സംസ്ഥാനങ്ങളിൽ കമലയാണ് നേട്ടം കൊയ്തത്. സ്വിംഗ് സ്റ്റേറ്റുകളിൽ 6 ട്രംപാണ് മുന്നിൽ നിന്നത്. സ്വിംഗ് സ്റ്റേറ്റുകളിലെ ഫലമാണ് പ്രസിഡന്റ് ആരെന്ന് തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ആകെ 16 കോടി പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ട്രംപിനാണ് വിജയസാധ്യത കൂടുതലെന്നാണ് അഭിപ്രായ സർവ്വകളിലും തെളിഞ്ഞു വന്നതും. ട്രംപ് തന്നെയാണ് വിജയസാധ്യതയോടെ മുന്നേറിയത്. യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് അമേരിക്കയെ ഏറ്റവും മഹത്തരമായ രാജ്യമാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് പദമുറപ്പിച്ചതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാംബീച്ചിലെ പ്രചാരണ വേദിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അമേരിക്കയുടെ 47 പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. മുറിവേറ്റ രാജ്യത്തെ സുഖപ്പെടുത്താൻ പോവുകയാണ്, അമേരിക്കയുടെ സുവർണകാലം ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ കഠിനാധ്വാനികളായ ജനങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. അവരുടെ വിജയമാണ് ഇത്. ഈ വിജയം അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലൂടെയാണ് കടന്നുപോയതെന്നും ജനങ്ങൾക്ക് ബോധ്യമാകും. അഭൂതപൂർവ്വവും ശക്തവുമായ ജനവിധിയാണ് അമേരിക്ക നൽകിയതെന്ന് സെനറ്റിലെ വിജയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്രംപ് പറഞ്ഞു. ഭാര്യ മെലാനിയ ട്രംപിന് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. പിന്നാലെ അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആകാനൊരുങ്ങുന്ന ജെഡി വാൻസിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചുവരവാണ് ട്രംപ് നടത്തിയതെന്ന് പ്രസംഗത്തിനിടെ വാൻസ് പറഞ്ഞു. വി വാണ്ട് ട്രംപ് എന്ന ആരവത്തോടെയാണ് ട്രംപിനെ ജനങ്ങൾ വരവേറ്റത്. ആരവങ്ങൾക്കിടയിൽ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ച ഇലോൺ മസ്കിനെ കുറിച്ചും ട്രംപ് പരാമർശിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പുതിയ താരമെന്നാണ് മസ്കിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെഡി വാൻസ് പ്രചാരണ പ്രവർത്തകർ ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിരുന്നു. അതേസമയം മകൻ ബാരോൺ ട്രംപിന് ഓട്ടിസമുണ്ടെന്ന കിംവദന്തികളിൽ പ്രതികരിച്ച മെലാനിയ ട്രംപ്. അടുത്തിടെ പുറത്തിറക്കിയ അവരുടെ ഓർമ്മക്കുറിപ്പിലാണ് വിഷയത്തെക്കുറിച്ച് മുൻ പ്രഥമ വനിത പ്രതികരിക്കുന്നത്. 2016 ഈ പ്രചാരണം അന്നത്തെ 10 വയസ്സുകാരനെ പൊതുസമൂഹം കളിയാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. തെറ്റായ പ്രചരണങ്ങളും അനുമാനങ്ങളും ഏത് രീതിയിലാണ് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ച് മെലാനിയ തന്റെ എഴുത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2016 റിപ്പബ്ലിക്കൻ കൺവെൻഷനിലാണ് എല്ലാത്തിന്റെയും തുടക്കം. അന്ന് ആദ്യമായി പൊതുവേദിയിലെത്തിയ ബാരോന്റെ മുഖഭാവങ്ങളും പ്രവർത്തികളും പരിശോധിച്ച ചിലർ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രചരിപ്പിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലെ പല പ്രമുഖരും ഇക്കാര്യം പങ്കുവയ്ക്കുകയും ചർച്ചയാകുകയും ചെയ്തതോടെ വിഷയം ചൂടുപിടിച്ചു. എന്നാൽ ഇത്ര വലിയ വേദിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിന്റെ അമ്പരപ്പായിരുന്നു മകനെന്നാണ് മെലാനിയ പറയുന്നത്. ഒരമ്മ എന്ന നിലയിൽ തന്നെ വിവാദമേറെ വിഷമിപ്പിച്ചതായും അവർ വെളിപ്പെടുത്തുന്നു. വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന് ആദ്യം കരുതിയിരുന്നു. എന്നാൽ ഇത്തരം അപവാദ പ്രചരണങ്ങൾ അവസാനിച്ചില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ഉച്ചത്തിലാവുകയും ചെയ്തു. ഇതോടെ തെറ്റായ ഒരു ആരോപണം നേരിടാൻ അവൻ ബാധ്യസ്ഥനായി. ഓട്ടിസം അവബോധം സൃഷ്ടിക്കുന്നതിന് പകരം തന്റെ കുടുംബത്തെ ദ്രോഹിക്കാനാണ് ചിലർ ശ്രമിച്ചത്. ഇത്തരം വീഡിയോകൾ പ്രചരിക്കുമ്പോൾ ബാരോൺ കുട്ടിയായിരുന്നു. പലരുടെയും നിരീക്ഷണത്തിലാണെന്ന തോന്നലെന്ന് മകനുണ്ടായിരുന്നു. വേദന നിറഞ്ഞതായിരുന്നു അവന്റെ പ്രതികരണം. ഈ രീതിയിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുമെന്നും ഓർമ്മക്കുറിപ്പിൽ മെലാനിയ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.